ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴയ ഒരു PVC പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വെർട്ടിക്കൽ ഗാർഡൻ സ്റ്റാൻഡാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 1.5 മീറ്റർ നീളമുള്ള PVC പൈപ്പാണ് വീട്ടിലുണ്ടായിരുന്നത്. അതിൽ നിന്നും ഞാൻ 2 ഇഞ്ചിൻ്റെ 6 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 6 പീസിനും നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കണം ചെറുതായിട്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള പീസിന് നമ്മൾ 6 ഹോൾസ് ഇട്ട് കൊടുക്കണം. 2 സൈഡിലായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. 8 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഹോൾസ് ഇട്ട് കൊടുക്കാൻ. പൈപ്പിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമ്മൾ 2 ഹോൾസ് കൂടി ഇട്ട് കൊടുക്കണം. അത് നമ്മൾ സിമൻ്റ് ഇടുമ്പോൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കാല് ചട്ടിയിൽ ഫിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സിമൻറ്റും പൂഴിയും എടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക സ്റ്റാൻഡ് വെച്ചതിന് ശേഷം. അതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമ്മൾ PVC പൈപ്പ് എടുത്തിട്ട് ചട്ടിയിലേക്ക് വെക്കുക, എന്നിട്ട് സിമൻ്റ് അതിൽ ഫില്ല് ചെയ്യുക. ചട്ടിയുടെ പകുതി ഭാഗം വരെ നമ്മൾ സിമൻ്റ് ഇട്ടാൽ മതി, കാരണം നമുക്ക് അതിലും ചെടി വളർത്താനുള്ളതാണ്. അതുപോലെ PVC പൈപ്പിൻ്റെ ഉൾഭാഗത്തും അതേ അളവ് തന്നെ നമ്മൾ സിമൻ്റ് ഇടണം. എന്നിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം 1 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ സിമൻ്റ് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം.
അതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആറ് പീസും പെയിൻ്റ് അടിച്ച് എടുക്കുക. പെയിൻ്റ് ഉണങ്ങിയതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ആറ് ചെറിയ നട്ടും ബോൾട്ടും വേണം. എന്നിട്ട് അത് പി വി സി പൈപ്പിൻ്റെ മുകളിൽ ഈ ആറ് പീസും നമ്മൾ ഫിറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാ പീസും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെടിച്ചട്ടിക്ക് രണ്ട് ഹോൾസ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആറ് ചെടിച്ചട്ടികൾ, ചെറിയ ചെടിച്ചട്ടികൾ നമുക്ക് അതിലേക്ക് വെക്കാം. അങ്ങനെ നമ്മുടെ ചെലവ് കുറഞ്ഞ വെർട്ടിക്കൽ ഗാർഡൻ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.